സാറേ, ഇതെന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. സാറേ, സാറേ കഥ ആദ്യം ഒന്ന് കേൾക്കണം. കഥയുടെ ത്രെഡും അതിന്റെ ആ ബേസിക് കാര്യങ്ങളൊക്കെ താൻ ഷോർട്ടായി പറയണം. അധികം വലിച്ചു നീട്ടി പറയേണ്ടി സമയമല്ല. ഒന്നാമത് ചെയ്തിട്ടില്ലേ, നിറയെ ഇതൊന്നും വായിച്ചു തീർക്കാനുള്ള കഥകളാ. ചുരുക്കി പറയാ, എനിക്ക് ഇമ്പ്രസ് ആവും. എന്നാ നമുക്കിത് ചെയ്യാം. പ്രൊഡ്യൂസറുണ്ടെന്നല്ലേ. സാധാരണ നാട്ടിൻപുറത്ത് നടക്കുന്ന ചെറുപ്പക്കാരുടെ കഥയാണ്. മാഡം, ഇതുവരെ കളിച്ച പോലൊരു ചെറിയ കളിയല്ല ഇത്. ലക്ഷങ്ങൾ കിട്ടും. എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ പിന്നീട് ഒരവസരം കിട്ടില്ല. ഓക്കേ, അത് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. സാധനം കയ്യിൽ കിട്ടിയാൽ ഇങ്ങോട്ട് വരണ്ട, റിച്ചാർഡിനെ ഏൽപ്പിച്ചാൽ മതി. ബാക്കി ഞാൻ അവിടെ സെറ്റ് ആക്കിക്കോളാം. ഓക്കേ മാഡം. സ്വാമി, നമ്മുടെ വണ്ടി അവർ കൊണ്ടുപോയി. 500,000 രൂപയും ഡോക്യുമെന്റ്സും അതിലുണ്ടായിരുന്നു. ഇത് അവന്റെ പണിയാ സ്വാമിയെ. ശരിക്കും അറിയില്ല അവനെ. മുൻപൊരിക്കൽ അവന് എനിക്കൊരു പണി തന്നതാ. ഇതിന് ഞാൻ പകരം ചോദിക്കും. പടം ദിനേശ, പണത്തിന് മീതെ ഒരു പരിന്തും മറക്കില്ല. ഗോവിന്ദ, ഇനിയും നമ്മളെ ആളുകളെ ഇറക്കണം. കളം മാറ്റി ചവിട്ടണം. മാർഗങ്ങളുണ്ട്. നമുക്ക് തണലായി പൊതിച്ചോറുകളുമായി ഒരു കൂട്ടർ തെരുവിലുണ്ട്. സക്കീറെ, നീ എവിടെ ഉള്ളത്? എവിടെയൊക്കെ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്? എല്ലാ വിവരം ഇന്ന് എനിക്ക് അറിയണം. നീ സ്വന്ന എല്ലാ വീട്ടിലുമേ സ്റ്റിക്കർ മാറ്റിയെടുക്ക. ഇനിമേ എല്ലാം ഓം വേലതാ. നീ സ്വലപ്പണം എനക്ക് പറഞ്ഞു. പണം പണം താ എനക്ക് മുഖ്യം. പൈസയെ പറ്റി നീ പേടിക്കണ്ട. ഒരു തലത്തിൽ 2,000 രൂപ നീട്ടി തരും. ഇലാഹി, നിന്റെ വിളിയാളം വരും നേരം മൗത്തിന്റെ വേദനയാലേ പിടഞ്ഞു കരയുമ്പോ പാപിയാമെനിക്കു നാദാ ഷഹാദത്തിൻ വചനം നീ. റഹ്മാനേ കൃപയാൽ സുബ്ഹാനേ
ഒരു മോള് നഷ്ടപ്പെട്ട വാപ്പന്റെ വേദന അറിയണമെങ്കിൽ നീ ഒരു വാപ്പയാകണം. മൗത്തിന്റെ വേദനയാലേ വിടഞ്ഞു കരയുമ്പോ എന്താ മുന്നൂടെ നീ പറയുന്നത്? അവളുടെ അവസ്ഥയൊക്കെ നിനക്കും അറിയുന്നതല്ലേ? എനിക്ക് എല്ലാ അവസ്ഥയും അറിയാം. ഞാൻ അവളെ മാറ്റിയെടുത്തോളാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്കെന്റെ തെറ്റ് തിരുത്തണം. സെൽമ എനിക്ക് തരണം. വരും നേരം മൗത്തിന്റെ വേദനയാലേ പിടഞ്ഞു കരയുമ്പോ. മാഡം ഏൽപ്പിച്ചതാ, അവൻ ഇനി വേണ്ട. ഇനി നീ